എൻ്റെ പേര് ശില്പ. 2021-2022 അക്കാദമിക് ഇയറിൽ റിപ്പീറ്റേഴ്സ് ഓൺലൈൻ ബാച്ചിൽ ബ്രില്യൻ്റ് റിപ്പീറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. 605 out of 720 എന്ന സ്കോർ എനിക്ക് NEET 2020 നേടാൻ സാധിച്ചു. അതിന് എൻ്റെ കൂടെ നിന്ന ബ്രില്യൻ്റിനോടും എൻ്റെ ക്ലാസ് ടീച്ചർ ആദര മിസ്റ്ററോടും ഞാൻ ഈ സമയത്ത് ഒത്തിരി നന്ദി പറയുകയാണ്. ഹലോ, ഞാൻ സൈനബ്. ഞാൻ ബ്രില്യൻ്റ് റിപ്പീറ്റേഴ്സ് 2022 ബാച്ചിൽ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. NEET 2022 എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റി. ഓൾ താങ്ക്സ് ടു ദ ബ്രില്യൻ്റ് ഫാമിലി. ഹായ്, എൻ്റെ പേര് ഇതാ. ഞാൻ ബ്രില്യൻ്റിലെ 2022 റിപ്പീറ്റേഴ്സ് ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ ഈ വർഷത്തെ നീറ്റ് എക്സാമിൽ എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 3241, സ്കോർ 656. ബ്രില്യൻ ചൂസ് ചെയ്യാനുള്ള ബിഗ്ഗസ്റ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രില്യൻ്റെ ഞാൻ NEET 2021 കഴിഞ്ഞിട്ട് വിചാരിച്ച സ്കോർ കിട്ടാതെ ഇരിക്കുന്ന സമയത്ത് ബ്രില്യൻ്റെ യൂട്യൂബ് വീഡിയോസ് ഞാൻ എന്നെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ സ്റ്റുഡൻസ് 2021 എക്സാം എഴുതി കഴിഞ്ഞ സ്റ്റുഡൻസ് പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ബ്രില്യൻ്റ് ചൂസ് ചെയ്തത്. ബ്രില്യൻ ചൂസ് ചെയ്ത് എനിക്ക് September 29 ആക്ച്വലി ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീക്ക്ലി ആയിട്ട് നമുക്ക് പോർഷൻ എടുക്കുമായിരുന്നു, ഡെയിലി 6 hour ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീക്ക്ലി തന്നെ നമ്മൾ ആ പഠിച്ച പോർഷൻസിൻ്റെ എക്സാം നടത്തുമായിരുന്നു. അത് ആൻസർ കീ അപ്പം തന്നെ കിട്ടുമായിരുന്നു. അതേപോലെ ഡിസ്കഷൻ വീഡിയോസ് നമുക്ക് കിട്ടുമായിരുന്നു. അതുകൊണ്ട് മിസ്റ്റേക്ക് ബുക്കിൽ എന്തൊക്കെ മിസ്റ്റേക്ക് ആണ് ആ വീക്കിൽ പറ്റിയത്, ലൈക്ക് ആ എക്സാമിൽ പറ്റിയതെന്ന് എഴുതി വെക്കുമായിരുന്നു. എന്നെപ്പോലെ 11th 12th ബോർഡ്സ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ച കുട്ടികൾ ബ്രില്യൻ്റ് ചേർന്നിട്ട് നല്ല മാർക്കോടെ പാസ്സാവുന്ന കണ്ടത്. അങ്ങനെ എനിക്കൊരു ഇൻസ്പിറേഷൻ വന്നു തുടങ്ങി. അങ്ങനെ ബ്രില്യൻ്റ് ചേരാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ 12th മാർക്സിൻ്റെ ബേസിസിൽ അവരെനിക്ക് 100% സ്കോളർഷിപ്പും തന്നു. അങ്ങനെയാണ് ബ്രില്യൻ്റിലെ എൻ്റെ ഒരു ജേണി തുടങ്ങുന്നത്. പിന്നെ എനിക്ക് തിരിച്ചു നോക്കേണ്ടി വന്നിട്ടില്ല. എക്സാംസിനെ പറ്റി പറയുമ്പോൾ ആദ്യം കുറേ ഫസ്റ്റത്തെ കുറച്ച് മാസം മൊത്തം വീക്ക്ലി എക്സാംസ് നടന്നു. അത് കഴിഞ്ഞ് അവസാനം ഒരു മാർച്ചൊക്കെ ആയപ്പോൾ മോഡൽ എക്സാംസ് തുടങ്ങി. അപ്പോൾ വീക്ക്ലി എക്സാംസും മോഡൽ എക്സാംസും എല്ലാം 720 നടന്നു. അപ്പോൾ നീറ്റിൻ്റെ അധികം ഒരു ഫീല് കിട്ടും. നമുക്ക് ബ്രില്യൻ്റിൽ റിപ്പീറ്റ് ചെയ്യാനൊരു ബെസ്റ്റ് ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹോൾ പോർഷൻസ് ഒരു 3-4 നമ്മൾ എന്തായാലും റിവൈസ് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടും എന്നുള്ളതാണ്. കാരണം ആദ്യം നമുക്ക് ഒരു ഭയങ്കര എലാബറേറ്റ് ആയിട്ട് അവർ ക്ലാസ് എടുത്തുതരും. പിന്നെ 2 ഞങ്ങൾക്ക് ഈ മോഡൽ എക്സാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു. മോഡൽ എക്സാംസ് നടത്തുന്ന സമയത്ത് നമ്മൾ ഈ വീഡിയോസും NCERT ഒക്കെ പെൻഡിങ് ആവാതെ വീക്ക്ലി സമയത്ത് തന്നെ നമ്മൾ തീർത്ത് കഴിഞ്ഞാലും മോഡൽ എക്സാംസിൻ്റെ സമയത്ത് നമ്മൾ മാക്സിമം നമുക്ക് ഇലേണ ആപ്പ് ആണെങ്കിലോ സ്റ്റഡി പാക്കേജ് ആണെങ്കിലോ എന്തെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എന്നാലേ നമുക്ക് ആ ഒരു പേസിലോട്ട് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് മാക്സിമം പ്രോബ്ലം ചെയ്യണം, ഒന്നും പെൻഡിങ് ആക്കാണ്ട് വെക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എല്ലാ എക്സാം കഴിഞ്ഞാലും മിസ്റ്റേക്ക് ബുക്ക് പോയിൻ്റ് ആയിട്ട് എന്നെ എഴുതിക്കൊണ്ടിരുന്നതും എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ടെസ്റ്റ് എക്സാമിൻ്റെ 1 മുന്നെയാണ് ഫുൾ ടെസ്റ്റ് നമുക്ക് തുടങ്ങുക. അത് തുടങ്ങുന്ന സമയത്ത് ഡെയിലി 2 വെച്ചിട്ട് ഞാൻ പ്രീവിയസ് ഇയർ 2013 വരെയുള്ള എല്ലാ എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും AIIMS നീറ്റിൻ്റെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതും ആക്ച്വലി പ്രീവിയസ് ഇയർ നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ആരും മിസ് ചെയ്യരുത്. അതേപോലെ ബ്രില്യൻ്റ് 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് OMR. അതും ഭയങ്കരമായിട്ട് നമുക്കൊരു ഓഫ്ലൈൻ ആയിട്ട് അല്ലെങ്കിൽ OMR മിസ്റ്റേക്സ് വരുന്നത് തിരുത്താൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീക്കിലി നടക്കുന്ന എക്സാംസിന് ശേഷം ഡയറക്ടർ ജോർജ് സാറിൻ്റെ മോട്ടിവേഷൻ ആയിരുന്നു ഞാൻ എപ്പോഴും കാത്തിരിക്കുന്നത്. ജോർജ് സാറിൻ്റെ മോട്ടിവേഷൻ കേൾക്കാൻ വേണ്ടി മാത്രമാണ് വീക്ക്ലി എൻ്റെ ക്ലാസ് ടീച്ചർ മാരിയ മാം വിളിച്ച് നോക്കുമായിരുന്നു. പിന്നെ കോർഡിനേറ്റർ എബിൻ സാറ് എക്സാമിൻ്റെ നീറ്റ് എക്സാമിന് തലേന്ന് വരെ വിളിച്ച് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഫുള്ള് സെറ്റാക്കിയിട്ടാണ് എക്സാം എഴുതാൻ വിട്ടതെന്ന്. അങ്ങനെ നമ്മൾ ബ്രില്യൻ്റിലൊരു ഫാമിലി ആയിട്ട് തന്നെ ഇത്രയും കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള എക്സാമിന് ടെൻഷൻ ഫ്രീ ആയി സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ ബ്രില്യൻ്റിൻ്റെ സക്സസ് സ്ട്രാറ്റജി മന്ത്ര എന്ന് പറയുന്നത് ബ്രില്യൻ്റിൻ്റെ എക്സാംസ് തന്നെയാണ്. NEET 2022 ആക്ച്വലി ബയോളജി സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറേ ചോദിച്ചുതരും, പലവർക്കും അതൊരു സർപ്രൈസ് ആയിട്ട് തോന്നി. പക്ഷേ ബ്രില്യൻ്റിൽ പഠിച്ച് അവിടുത്തെ എക്സാംസ് അറ്റൻഡ് ചെയ്തൊരു കുട്ടിക്ക് ഒരിക്കലും സർപ്രൈസ് അല്ലായിരുന്നു. കാരണം ബ്രില്യൻ്റിൽ പല പ്രാവശ്യം പല മോഡൽ എക്സാംസിലും വീക്ക്ലി എക്സാംസിലും ഫുൾ പോർഷൻ എക്സാംസിലും ഒക്കെ ബയോളജിയിൽ വെറും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രം NEET 2022 അതേ ഡിഫിക്കൾട്ടി ലെവലിലും ടൈപ്പിലും കംപ്ലീറ്റ്ലി NCERT ബേസ്ഡ് ആയിട്ട് പല പ്രാവശ്യം എക്സാംസ് ഇട്ടിരുന്നു. അതുകൊണ്ട് ബ്രില്യൻ്റിലത്തെ എക്സാംസ് എഴുതി ശീലമുള്ളത് കൊണ്ട് ആണ് NEET 2022 മര്യാദക്കൊന്ന് എഴുതാൻ പറ്റിയത്. പിന്നെ ഓരോ എക്സാം കഴിഞ്ഞാലും അതിൻ്റെ വീഡിയോ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വീഡിയോ സൊല്യൂഷൻ ആയിട്ട് ആപ്പിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് ഇപ്പോൾ എല്ലാ എക്സാമിലും നമ്മൾ കുറേ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നോക്കി പഠിച്ച് നമ്മൾ തെറ്റി തിരുത്താനുള്ള ഒരു അവസരം. പിന്നെ ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അവിടെ പേൾ ഹോസ്റ്റലായിരുന്നു. അപ്പോൾ അവിടെ പഠിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഒരു വീട്ടിലത്തെ ഒരു ഹോംലി ഫീൽ തന്നെയായിരുന്നു ഹോസ്റ്റലിൽ. അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ഇല്ല, അങ്ങനെ തീരെ ഫ്രീ അല്ല, ഒരു പഠിക്കാൻ പറ്റിയൊരു ആംബിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ ലൈബ്രറി ഫെസിലിറ്റീസൊക്കെ
ഒരുപാട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. എല്ലാ എക്സാംസിലും മാർക്ക് ചിലപ്പോൾ നമുക്ക് കൂടും കുറയും, അതൊക്കെ വളരെ നാച്ചുറലാണ്. അപ്പോൾ തന്നെ കൂടെ നിന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത് ക്ലാസ് ടീച്ചറാണ്. കാരണം ടീച്ചറെ നമുക്ക് ഒരു മാർക്ക് കുറഞ്ഞു എന്ന് പറയുമ്പോൾ അവർ തരുന്ന സപ്പോർട്ട് അത് അത്യാവശ്യം ഭയങ്കര വലുതാണ്. അത് ക്ലാസ് ടീച്ചേഴ്സിനായിട്ട് എല്ലാവരും നല്ല കോണ്ടാക്ട് സൂക്ഷിക്കണം. അത് എക്സാം കഴിഞ്ഞാലും അതെ, അവർ നമ്മളൊത്തിരി കാരണം ബ്രില്ല്യൻറ്റും അതെ, എക്സാം കഴിഞ്ഞാൽ കൂടെ നമുക്ക് വരുന്ന കാര്യങ്ങൾ ഇനി എന്തൊക്കെയാണ് നമ്മളൊത്തിരി നോട്ട് അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ലേൺ ആപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ പ്രീവിയസ് ഇയർ ഉണ്ടാവും, ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതെല്ലാം മാക്സിമം യൂസ് ചെയ്യുക. കാരണം ടൈം വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ മാക്സിമം ഫുൾ ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. ഡെയിലി ഒന്ന് വെച്ചിട്ടോ, ഇനി നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഡെയിലി രണ്ടെണ്ണം വെച്ചിട്ടോ എഴുതാവുന്നതാണ്. അത് എല്ലാവരുടെയും ഡിപ്പെൻഡ് ഓൺ ദ പേഴ്സൺ, അത് എല്ലാവരുടെയും ഇതനുസരിച്ചിരിക്കും. നമ്മൾ ഒന്ന് വെച്ചിട്ട് എന്തായാലും എഴുതാൻ ശ്രമിക്കാം. ഒരു 10-30 ഫുൾ ടെസ്റ്റ് എങ്കിലും എങ്ങനെയായാലും എഴുതാൻ ശ്രമിക്കുക. കാരണം അത് നമ്മളെ സ്കോറിനെ ഒത്തിരി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ബ്രില്ല്യൻറ്റ് പറയുന്ന ബ്രില്ല്യൻറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ടൈം ടേബിൾ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച സ്കോർ എന്തായാലും നമുക്ക് കിട്ടാൻ സാധിക്കും. ബ്രില്ല്യൻറ്റ് അത്രയും ആക്ച്വലി അവരുടെ ടൈം ടേബിൾ പ്ലാനിങ് ഭയങ്കര നല്ലതാണ്. പിന്നെ അവിടുത്തെ ക്ലാസ്സസ് ഓഫ് കോഴ്സ് പ്രൊഫസേഴ്സ് ഓരോരോ ചാപ്റ്റർ എടുക്കുന്നത് ആ ചാപ്റ്ററിൽ സ്പെഷ്യലൈസ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് തരത്തിലുള്ള ഡൗട്ട് വന്നാലും ഓൺ ദ സ്പോട്ട് ലൈവായിട്ട് തന്നെ ലൈവ് ക്ലാസ്സസിൽ ക്ലിയർ ചെയ്തു തരുമായിരുന്നു. അതൊക്കെ തന്നെയാണ് ഈ ബ്രില്ല്യൻറ്റിൻ്റെ ഒരു സക്സസ് സ്ട്രാറ്റജി, ഒരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയ പോലെ. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ബ്രില്ല്യൻറ്റിലെ വിശ്വാസത്തോടു കൂടി കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് പഠിക്കാൻ വരുന്ന ഏതൊരു കുട്ടിക്കും നീറ്റ് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. എനിക്ക് പോലും തുടക്കത്തിൽ തീരെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു, ഫിസിക്സ് ഒക്കെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിച്ച് ഞാൻ അവസാനം നീറ്റ് 2022 ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് തന്നെ ഫിസിക്സ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ബ്രില്ല്യൻറ്റിനും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്താൽ എന്തായാലും സക്സസ് ഉറപ്പാണ്. ഇതാണ് എനിക്ക് ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഇനി നീറ്റ് 2023 എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായി പഠിക്കുക. ടെൻഷൻസ് ഉണ്ടാവും, ഭയങ്കര നാച്ചുറലാണ്. കാരണം നമ്മളൊരു കോമ്പറ്റിറ്റീവ് എക്സാം എഴുതാൻ പോകുന്നത് ഭയങ്കര നാച്ചുറലാണ് ടെൻഷൻ. പക്ഷേ നമ്മളെ കൊണ്ട് സാധിക്കും. ആ ഒരു പോസിറ്റീവ് മൈൻഡ് എപ്പോഴും ഉണ്ടാവുക. മാർക്ക് കുറയുമ്പോഴും മാർക്ക് കൂടുമ്പോഴും എപ്പോഴാണെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയാൽ എല്ലാവർക്കും തീർച്ചയായിട്ടും കിട്ടും. സോ താങ്ക് യു.